നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ മുഖ്യപ്രതിയായ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ സുപ്രധാന ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി. നയതന്ത്ര ബാഗേജുകൾ സ്കാൻ ചെയ്യുവാനും പരിശോധിക്കുവാനും സർക്കാരിന് അധികാരമുണ്ടോ എന്നായിരുന്നു ജസ്റ്റിസ് ഋഷികേഷ് റോയ്, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുൾപ്പെട്ട ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചത്. എന്താണ് നടപടിക്രമം? വിദേശ നയതന്ത്ര പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ബാഗേജുകൾ പരിശോധിക്കാൻ കഴിയുമോ? അവർക്ക് പ്രത്യേക സംരക്ഷണമുണ്ടോ? അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോടായിരുന്നു കോടതിയുടെ പ്രധാനമായുള്ള ഈ ചോദ്യങ്ങൾ. നയതന്ത്ര ബാഗേജ് ആയാലും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചാൽ പരിശോധന നടത്താൻ കഴിയേണ്ടതാണോ എന്നാണ് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്നത് എന്നായിരുന്നു ASG യുടെ മറുപടി. കൃത്യമായ വിവരം സർക്കാരുമായി സംസാരിച്ച് അറിയിക്കാമെന്നും എസ് വി രാജു ബോധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മേൽ ആരോപണം ഉയർന്ന നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് കർണാടകയിലേക്ക് മാറ്റണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയിലായിരുന്നു കോടതിയുടെ ചോദ്യങ്ങളും മറുപടിയും. മൂന്നാഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് 2020 ജൂലൈ 5 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ UAE കോൺസുലേറ്റിന്റെ ബാഗിൽ 15 കോടി രൂപ വില മതിക്കുന്ന സ്വർണം കണ്ടെത്തിയതാണ് കേസ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സ്വപ്ന സുരേഷാണ് മുഖ്യപ്രതി. സ്വപ്നയെയും കൂട്ടാളി സന്ദീപ് നായരെയും 2020 ജൂലൈ 11 NIA ബംഗളൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. NIAയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വെവ്വേറെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, UAE കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരൻ PS സരിത്ത് എന്നിവരടക്കം നിരവധി പേർ കേസിൽ പ്രതികളാണ്. എന്തായാലും സുപ്രീംകോടതിയുടെ നിർണായക ചോദ്യം അതൊരു നിർണായകമായി തന്നെ തുടരുകയാണ്. ആരാണ് സംസ്ഥാന സർക്കാരിന് അധികാരം കൊടുത്തത് എന്ന ചോദ്യത്തിനാണ് കൃത്യമായ മറുപടിയും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്താണ് നടപടിക്രമം എന്ന ചോദ്യത്തിന് വിദേശ നയതന്ത്ര പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ബാഗേജുകൾ പരിശോധിക്കാൻ കഴിയുമോ എന്നായിരുന്നു പ്രധാന ചോദ്യം. എന്തായാലും ആ പ്രധാന ചോദ്യത്തിൽ കൃത്യമായ നിരീക്ഷണവും പുറത്തുവരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.